എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ സഖാക്കളുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വലിയ വലിയ കുത്തകകൾക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കലായിരുന്നു. ടാറ്റ ബിർള ഇതുപോലെയുള്ള ആളുകൾ, ഡാൽമിയ സിംഗാനിയ ഇവരൊക്കെ സ്ഥിരമായിട്ട് എതിർത്ത് മുദ്രാവാക്യം വിളിക്കും കുത്തക മുതലാളിമാർക്കും അവരുടെ മൂടുതാങ്ങികളായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കും എതിരായിട്ട്. ടാറ്റയും ബിർളയൊക്കെ പരിപോഷിപ്പിക്കുന്നത്, ഇവിടെ ചൂഷണത്തിന് ചൂട്ടുപിടിക്കുന്നത് കോൺഗ്രസ്സാണ് എന്നുള്ളായിരുന്നു ആരോപണം. പിന്നെ കോൺഗ്രസ്സൊക്കെ ക്ഷയിച്ചു, ടാറ്റയും ബിർളയൊക്കെ സാമാന്യന അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ആ സ്ഥാനത്തേക്ക് പുതിയ പുതിയ മുതലാളിമാർ വന്നു, പഴയ മുതലാളിമാരുടെയൊക്കെ അവസ്ഥ കുറച്ച് മോശമായി. ആ സ്ഥലത്തേക്ക് അംബാനി വന്നു. അംബാനിക്കെതിരെ അങ്ങനെയൊന്നും ആരും മുദ്രാവാക്യം വിളിക്കില്ല, കാരണം പുള്ളി ഒരു ആഠ്യനാണ്. അംബാനിയുടെ തൊട്ട് പുറകെ അദാനി വന്നു, അപ്പോഴത്തേക്ക് സംഗതി ഒന്നുകൂടി ചോറായി. അദാനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ നരേന്ദ്രമോദിക്കെതിരെ വിളിക്കുന്നതിൻ്റെ തുല്യമായി. അപ്പോൾ അതുകൊണ്ട് മുതലാളിമാർക്കുള്ള എതിരായിട്ടുള്ള വികാരം കുറച്ചൊന്ന് തണുത്തു. പിന്നെ പാർട്ടിയുടെ കെയർ ഓഫിൽ തന്നെ എത്ര എത്ര മുതലാളിമാർ വന്നു ഇല്ലേ. ഇവിടെ യൂസഫ് അലി മുതലാളി വന്നു, അലിമോളി മുതലാളിക്കെതിരായിട്ട് ഏതെങ്കിലും മാർച്ചുകാർ മുദ്രാവാക്യം വിളിച്ചാൽ പിറ്റേ ദിവസം അവൻ്റെ മെമ്പർഷിപ്പ് പോവും, അവൻ പിറ്റേ ദിവസം വേറെ വല്ല തൂമ്പ പണിക്ക് കൊണ്ടുവരും, പാർട്ടിയിൽ പിന്നെ അവന് യാതൊരു സ്ഥാനം ഉണ്ടാവില്ല. അത്ര തന്നെ ഇല്ലെങ്കിലും വഹാബ് മുതലാളിയുടെ ആരും ഓർമ്മയില്ലേ. പണ്ട് ഈ വഹാബ് ഒരു വലിയ ബൂർഷ് വേണം, അയാൾക്കെതിരായിട്ട് രാജ്യസഭയിലേക്ക് സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറഞ്ഞതിനാണ് ആർ എസ് പി നേതാവ് എന്ന ടി ജെ ചന്ദ്രചൂഡിനോട് സഖാവ് പിണറായി വിജയൻ അവസാനം ക്ഷോഭിച്ചത്. പിന്നെ അൻവർ മുതലാളി നമുക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം എത്ര കാലം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിട്ടിരുന്നു, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് പുള്ളി തെറ്റിപ്പിരിക്കുന്നത്. അങ്ങനെ എത്ര എത്ര മുതലാളിമാർ മാർക്സിസ്റ്റ് പാർട്ടിയിലും മറ്റു ഇതര പാർട്ടികളിലും ഒക്കെ നേതാക്കന്മാരായിട്ടും അനുയായികളായിട്ടും പാർട്ടി സഹയാത്രികരായിട്ടും ഒക്കെ മാറി. അതുകൊണ്ടിപ്പോൾ പഴയ പോലെ ഈ ബൂർഷ്വാസിയോട് അങ്ങനെ വലിയ എതിർപ്പൊന്നുമില്ല, എതിർപ്പൊക്കെ പുസ്തകത്തിലും കടലാസിലും പ്രസംഗത്തിലും മാത്രം, യഥാർത്ഥത്തിൽ അങ്ങനെ യാതൊരു എതിർപ്പും ഇല്ല എന്നർത്ഥം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വന്നത്, രത്തൻ ടാറ്റ മരിച്ചുപോയി, നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു, മലയാള മനോരമ മാതൃഭൂമിയൊക്കെ എഡിറ്റോറിയൽ എഴുതി, മറ്റു പല പത്രങ്ങളും എഴുതി. ഇന്ത്യയുടെ വ്യവസായ പുരോഗതിക്ക് ടാറ്റ നൽകിയ അതുല്യമായ സംഭാവനകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അമൂല്യമായ എന്താണ് വ്യവസായ വീക്ഷണത്തെക്കുറിച്ച്, മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സഹജീവി സ്നേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതത്തെക്കുറിച്ച്, അങ്ങനെ പലതിനെക്കുറിച്ചും പലതും പലരും പല രീതിയിൽ എഴുതി. അതൊക്കെ സ്വാഭാവികമാണ്. ആ സമയത്ത് ഇവിടെ നമ്മുടെ മീഡിയ വൺ ചാനലിലെ അടുപ്പൂട്ടി ചർച്ചക്കാർ മാത്രമാണ് ഈ ടാറ്റ അത്ര ഒന്നാന്തരക്കാരനൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൈകളിൽ രക്തമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ അവർ ലോകത്തെ എന്ത് നല്ല കാര്യത്തെക്കുറിച്ചും മോശം അഭിപ്രായം പറഞ്ഞാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ അഭിപ്രായത്തിൽ ആകെ കൈകളിൽ ചോര പറ്റാത്ത ഒരാൾ, ഒരു കൊതുകിനെ പോലും കൊല്ലാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അത് യഹിയ സിൻവർ മാത്രമാണ്. പിന്നെ ആകെ ഇസ്മായിൽ ഹനിയയും ഉണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും എണ്ണിപ്പറണമെന്നുണ്ടെങ്കിൽ ഒസാമ ബില്ലാണ്, ഇടി അമീൻ, ഇങ്ങനെയുള്ള ചില സ്വാതന്ത്ര്യ സമര സേനാനികളെ മാത്രമേ ഈ മൗദൂദി അംഗീകരിച്ചിട്ടുള്ളൂ, ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചിട്ടുള്ളൂ, സോൾഡാറ്റ് യൂത്ത് മൂവ്മെൻ്റ് അംഗീകരിച്ചിട്ടുള്ളൂ. ടാറ്റ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശക്കാരനാണ്. അതുകൊണ്ട് അവർ ഈ അടുപ്പൂട്ടി ചർച്ചയ്ക്ക് പറഞ്ഞ കാര്യത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അതും പോട്ടെ, ഞാൻ പറയാൻ വന്ന അതിനെക്കുറിച്ചല്ല. ഈ 22-ാം തീയതിയിലെ ദേശാഭിമാനി പത്രം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ അത് തപ്പിയെടുത്ത് വായിക്കണം. ദേശാഭിമാനിയുടെ ഓൺലൈൻ എഡിഷനിലാണ് ഞാൻ വായിച്ചത്, പിന്നെ പത്രത്തിലുണ്ടോ നോക്കിയപ്പോൾ ആ പത്രത്തിലും വന്നിട്ടുണ്ട്, ഉൾപേജിലാണ്, എഡിറ്റോറിയൽ പേജിൻ്റെ എതിരെയുള്ള പേജ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ വാർത്ത വളരെ രസകരമാണ്, കൗതുകരമാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് പഴയ കുട്ടിക്കാലത്തെ ആ ഒരു ടാറ്റ ബിർള വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച ഒരു ഓർമ്മ പെട്ടെന്ന് തള്ളിക്കേറി വന്നു. വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്, ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ അമേരിക്കയിലുള്ള സഖാക്കൾ തീരുമാനിച്ചിരുന്നു. അമേരിക്കയിലുള്ള മാർക്സിസ്റ്റുകാരുടെയും ജിഹാദികളുടെയും പൊതു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സലാം എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. ആ സംഘടന, സലാം എന്നുള്ള സംഘടനയുടെ പേരല്ല, അതിൻ്റെ ചുരുക്കപ്പേരാണ്. ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കൂടി ഒരു ചരിത്രപരമായ തീരുമാനമെടുക്കുക, അവരത് പരസ്യപ്പെടുത്തിച്ചു. ഓൺലൈൻ എഡിഷനിൽ ആ പരസ്യ പ്രസ്താവന നമുക്ക് വായിക്കാൻ കഴിയും, പത്രത്തിൽ വന്നില്ല, അച്ചടിച്ച് വന്ന പത്രത്തിൽ അത് വായിക്കാൻ പറ്റുകയില്ല. അച്ചടി പത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന് അമേരിക്ക ടാറ്റയുടെ ഉടമസ്ഥയിലുള്ള ടി സി എസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, വലിയൊരു സ്ഥാപനമാണ്, അവർ പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അതിലുള്ള പ്രതിഷേധത്താൽ അമേരിക്കയിലുള്ള സഖാക്കളുടെ സംഘടനയായ സലാം, ഇടതുപക്ഷക്കാരുടെ സംഘടനയാണ്, അത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഇടതുപക്ഷക്കാരുടെ, ഇന്ത്യയിലെ മാത്രമല്ല
പാകിസ്ഥാനിലെ സഖാക്കളുടെ തുണ മനസ്സിലാക്കുക. ഇന്തോ പാകിസ്ഥാൻ സാഹിത്യ സഖാക്കളുടെ സംയുക്ത സംരംഭമായ സലാം എന്ത് തീരുമാനിച്ചു? ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കും, ടാറ്റയുടെ കച്ചവടം പൂട്ടിക്കും. സിന്ദാബാദ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക തണലിനെയും വർഗവികാരം സിന്ദാബാദ്. എന്താ കാര്യം? അതാ ഇംഗ്ലീഷിലുള്ളത് വായിക്കണം. ഇതിൽ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഒരു പൊട്ടും പൊടിയും മാത്രമാണ്. ഇംഗ്ലീഷിലുള്ള സാഹിത്യം ഞാൻ വായിച്ചു. അവർ പറഞ്ഞ ടാറ്റ മരിച്ചു, അതിൽ ആർക്കും സംശയമൊന്നുമില്ല. ആരാണ് ടാറ്റ? അമേരിക്കക്കാർക്ക് അത്ര സുപരിചിതനായിരിക്കില്ല ടാറ്റ. ടാറ്റയ്ക്ക് 50,000-ത്തോളം തൊഴിലാളികളുണ്ട് അമേരിക്കയിൽ, ATCS മാത്രം. അമേരിക്കയിലും കാനഡയിലുമായിട്ട് അത് വേറെ കാര്യം. അവർ സാമാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നതിനുള്ള കണ്ണുകടി കൊണ്ടായിരിക്കും മിക്കവാറും ഈ സംഘടനക്കാർ ഇങ്ങനെ ഒരു പുറമേയായിട്ട് വന്നത്. അതും സംഭവ്യമാണ്. പോട്ടെ, ഇവർ പറയുന്നത് ടാറ്റ ഭരിക്കും. ടാറ്റ ഒരു വലിയ വ്യവസായിയാണ്, അദ്ദേഹം ടാറ്റ കുടുംബത്തിൻ്റെ ഗൃഹനാഥനാണ്, അതും നമുക്ക് തർക്കമില്ല. ടാറ്റ ഒരു ചൂഷകനാണ്, അതും വാദത്തിന് വേണ്ടി സമ്മതിക്കാം, അതല്ല പ്രശ്നം. ടാറ്റ ചെയ്യുന്നൊരു വലിയ മനുഷ്യാവകാശ ലംഘനം, അല്ലെങ്കിൽ ഒരു വലിയ ഇടതുപക്ഷ ആശയ ആദർശ ലംഘനം എന്ന് പറയുന്നത്, അദ്ദേഹം ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന് മാത്രമല്ല, സയണിസ്റ്റുകളെ, അതായത് യഹൂദന്മാരെ, പാലസ്തീനിൽ കുടിയേറി താമസിക്കുന്നതിന് സഹായിക്കും. ഇന്ന് വരെ ആരും പറയാത്ത കാര്യമാണ്. ഇസ്രായേലിന് ഇദ്ദേഹത്തിൻ്റെ സാങ്കേതിക സഹായം കിട്ടി, അദ്ദേഹത്തിൻ്റെ കമ്പനികൾ, അദ്ദേഹത്തിൻ്റെ അല്ല കമ്പനികളുടെ എന്തൊക്കെയോ സഹായം കിട്ടി, ഇവരുടെ സാങ്കേതിക സൗകര്യങ്ങൾ ഇസ്രായേൽ പ്രയോജനപ്പെടുത്തി എന്ന് മാത്രമേ മീഡിയ വൺ ചാനലുകൾ പറഞ്ഞു. പക്ഷേ അമേരിക്കൻ സഹായങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല. ഇയാളാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ആൾ. അതും മനസ്സിലാക്കാം. ഇനി വരുന്നതാണ് അതിലേക്കാൾ കേമപ്പെട്ട കാര്യം. അതെന്താ വെച്ചാൽ, ഇന്ത്യൻ സൈന്യത്തിന് ഇദ്ദേഹം സഹായിച്ചു. ആർക്ക്? ഇന്ത്യൻ സൈന്യത്തിന്. എന്ത് സഹായം? എന്തിനു സഹായം ചെയ്യുന്നു? കാശ്മീരിലും, ഒന്നുകൂടി പറയാം, കാശ്മീരിലും ബസ്തറിലും, ബസ്തർ എന്ന് പറയുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മേഖലയിലുള്ള ഈ നക്സൽ ബാധിത പ്രദേശമാണ്, ബസ്തറിലും വടക്ക് കിഴക്കേ ഇന്ത്യയിലും ഇന്ത്യൻ സൈന്യത്തിന് സഹായം ചെയ്ത ടാറ്റയാണ്. ഈ കാരണത്താൽ നമുക്ക് ടാറ്റയെ ബഹിഷ്കരിക്കണം. ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഇന്ത്യൻ സൈന്യത്തിന് കാശ്മീരിൽ എന്തൊക്കെയോ സഹായങ്ങൾ ടാറ്റയും ചെയ്യുന്നു. ടാറ്റ എന്ന് വെച്ചാൽ ടാറ്റ ഗ്രൂപ്പ് ചെയ്യും. അവർ പാലസ്തീനിൽ ഹമാസിനെ അല്ല, ഇവരുടെ സാങ്കേതിക സൗകര്യങ്ങൾ ഇസ്രായേലാണ് ഉപകാരപ്പെടുത്തുന്നത്. ഈ രണ്ട് കാരണത്താൽ, പിന്നെ ചൂഷകനാണ്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ചൂഷകനാണ്, ബൂർഷ്വയാണ്, വർഗപഞ്ചകനാണ്. അതുകൊണ്ട് ടാറ്റയും ടാറ്റ ഗ്രൂപ്പിനെയും നമ്മൾ ബഹിഷ്കരിക്കുന്നു. ടാറ്റ ജീവിച്ചിരുന്ന കാലത്ത് ബഹിഷ്കരിച്ച് പിന്നൊരു രസമുണ്ട്. മരിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ പുലകുളി അടിയന്തരമായിരിക്കും ഈ സഹാക്കന്മാർ ബഹിഷ്കരിക്കാൻ പോകുന്നത്. അതോ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഇടക്കെടുക്കാനാണെന്ന് എനിക്കറിയില്ല. ഇവർ നല്ലപോലെ പബ്ലിസിറ്റി കൊടുത്താൽ നന്നായിരുന്നു, കാരണം അമേരിക്കയിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന ആൾക്കാരെ കൂടുതൽ, അല്ലാണ്ട് ഹമാസിനെ പിന്തുണക്കുന്നവർ സൂക്ഷ്മ ന്യൂനപക്ഷം മാത്രമാണ്. അവരുള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാലക്കാട് തൊട്ട് വടക്കോട്ടുള്ള ജില്ലകളിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് ചെറിയ ഇടിവ് സംഭവിക്കാം. അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. എന്നാൽ പോലും അതല്ലാതെ കണ്ട് അമേരിക്കയിൽ പോയിട്ട് അല്ലെങ്കിൽ കാനഡയിൽ പോയിട്ട് മെക്സിക്കോയിൽ പോയിട്ട് ടാറ്റ ഒരു വലിയ ചൂഷകനാണ്. അത് പോട്ടെ, അവിടെ വേറെ വലിയ അതിഭയങ്കരമായ ചൂഷകന്മാരില്ലാത്തതുകൊണ്ടല്ല. റോക്ക്ഫെല്ലറുണ്ട്, പിന്നെ ടാറ്റ. റോക്ക്ഫെല്ലറുള്ള സ്ഥലമാണ് അമേരിക്ക. അവിടെ പോയിട്ട് ടാറ്റ ഒരു വലിയ ബൂർഷ്വയാണ്, ടാറ്റ വലിയ മുതലാളിയാണ്. അയാളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. പക്ഷേ അതിനേക്കാൾ ഭയങ്കര ടാറ്റ ഇസ്രായേലിനെ സഹായിക്കുന്ന ആളാണ്, അദ്ദേഹം ഹമാസിനെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് സഖാക്കളെ, നമ്മളെല്ലാവരും ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, ടാറ്റയുടെ കച്ചവടം പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സഖാക്കളുടെ ബുദ്ധി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കും? എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ആ സംശയം ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവരുടെ ബുദ്ധി ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത്? ഈ പരിപാടി കാണുന്ന എല്ലാവരും അത് ആലോചിച്ച് നോക്കുക. സഖാക്കളെ മുന്നോട്ട് ഇതുപോലെയുള്ള പ്രചരണം നടത്തി ബാക്കി മുതലാളിമാരെ കൂടി ഒന്ന് നന്നാക്കി കൊടുക്കണേ എന്ന് മാത്രമേ എനിക്ക് ഈ നല്ല സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.